മുത്തായ തങ്ങൾ തന്നെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സംഭവം മറ്റൊരാൾ പുഞ്ചിരിക്കുന്നത് ചിരിപ്പിക്കുന്നതൊക്കെ സന്തോഷവും റാഹത്തും തന്നെയാണ്. പക്ഷേ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറയുമ്പോൾ ഒരുപാട് കാര്യം നാം ശ്രദ്ധിക്കാൻ. ഉസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് എപ്പോഴും തമാശയാകാൻ പാടില്ല, എപ്പോഴും തമാശയാകാൻ പാടില്ല. രണ്ട്, തമാശ അമിതമാകാൻ പാടില്ല. മൂന്ന്, തമാശ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാകാൻ പാടില്ല. ചില കുഞ്ഞുങ്ങളൊക്കെ തമാശ കാണിക്കുന്നത് സുഖമില്ലാതെ എങ്ങനെയെങ്കിലും ഉറങ്ങിപ്പോയ ഉപ്പയുടെ വായിൽ നൂലില് ഉപ്പ് കെട്ടിയിട്ട് ബാക്കിയതിട്ട് കൊടുത്തു. അപ്പൊ ഉമ്മാമ മാറിയുന്നു, അടിപൊളി, എന്നെ കൊണ്ട് പറ്റാത്ത മക്കളെ നീ ചെയ്യണമെന്ന് പറയും. പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പള്ളി വരണ ചില ഉപ്പാപ്പുകാരുടെ ചെരിപ്പെടുത്ത് കവർന്നാത്തിട്ടുള്ള പാപ്പ നിസ്കാരം കഴിഞ്ഞിട്ട് എവിടെയാണ് ഇതിവിടെ വന്ന അലാഖിന്റെ അവലിംഗം ചെയ്യുന്ന ഈ പള്ളിയിൽ വന്ന എന്ന് പറഞ്ഞ് ഉപ്പാപ്പ കുറെ ചീത്ത പിടിച്ചിട്ട് പോകുമ്പോ യവന്മാരി കവറിന്റെ അപ്പുറത്ത് മാറി നിന്ന് ചിരിക്കിരിക്കും. ആരാ അവിടെ കിടക്കുന്നത്, ആരാണ് അപ്പുറത്ത് കിടക്കുന്നത്, അവിടെ എന്താണ്, അതൊന്നും നമ്മൾ ചിന്തിക്കൂലല്ലോ. അതൊക്കെ പോയി എന്ന ചിന്തയിലാണ് നമ്മളുള്ളത്. ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ചില തമാശകൾ അതൊരിക്കലും പാടില്ല, അതൊരിക്കലും പാടില്ല. അങ്ങനെ ഒരു വാക്ക്, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു കൊണ്ട് ഓടി വന്നത്. കറുമ്പിയുടെ മോനല്ലേ നീ, കറുമ്പിയുടെ മോനല്ലേ എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മനസ്സ് പൊട്ടിപ്പോയി. നബിയേ, അള്ളാഹാന്റെ റസൂൽ പറഞ്ഞു, എന്റെ ബിലാലിനെ കറുമ്പിയുടെ മോനെന്ന് വിളിച്ച അബൂദർ, ഇനി ആ ബിലാലിന്റെ പൊരുത്തം കിട്ടുന്നത് വരെ അബൂദറിന്റെ ഒരു സ്വീകരിക്കൂലെന്ന് പറഞ്ഞപ്പോ അബൂദർ ഓടുകയാണ്, കണ്ടപ്പോ ഓടി വന്നിട്ട് പറയുന്ന ബിലാലെ, ആ റസൂൽ പറഞ്ഞു, എന്റെ ബിലാലിനെ കറുമ്പിയുടെ മോനെന്ന് വിളിച്ച അബൂദർ, ഇനി ആ ബിലാലിന്റെ പൊരുത്തം കിട്ടുന്നത് വരെ അബൂദർ ഒരു സ്വീകരിക്കൂലെന്ന് പറഞ്ഞപ്പോ അബൂദർ ഓടുകയാണ്, കണ്ടപ്പോ ഓടി വന്നിട്ട് പറയുന്ന ബിലാല്, എനിക്ക് പൊരുത്തപ്പെട്ടതാ ബിലാല്, ഞാൻ തമാശ പറഞ്ഞതാണ് ബിലാല്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആര് പറഞ്ഞാല് സങ്കടമില്ല, എന്റെ അബൂദറേ, എന്നറിയുന്ന അബൂദറേ, എന്റെ മനസ്സറിയുന്ന അബൂദറേ, ഞാ കറുമ്പിയുടെ മോനാണെന്നൊരു വാക്ക് നീ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ കൊണ്ടുപോയി. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ഇരട്ട പേരിട്ട് വിളിക്കുന്നോ തമാശ പേരിട്ട് വിളിക്കുന്നോ, നീ വിളിക്കുന്നത് ആരെയാണോ ആ വ്യക്തിക്ക് പൊരുത്തമില്ലാതെ വിളിച്ചോ എന്റെ സഹോദരങ്ങളെ, നരകമാണ് ഈ നാവ് കൊണ്ട് ലായിലാഹല്ലെന്ന് പറയണം മറക്കണ്ടോ? ഒരാളെയും വേദനിപ്പിക്കാത്ത നാവ് നിങ്ങൾക്കുണ്ടോ? അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരാളെയും വേദനിപ്പിക്കാത്ത കൈയുണ്ടോ? ഒരാളെയും വിഷമിപ്പിക്കാത്ത നാവുണ്ടോ? ഒരു മനസ്സിനെയും നുറവേൽപ്പിക്കാത്ത മനസ്സുണ്ടോ? അവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, ഏഴ് സ്ഥലങ്ങൾ നിങ്ങൾ പൊട്ടിച്ചിരിച്ചു പോയാൽ, ഏഴ് സ്ഥലങ്ങളിൽ നിങ്ങൾ മാത്രം ചിരിച്ചു പോയോ പുറത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചോന്റെ കോടതിയിൽ നായയുടെ കോലത്തിലാ നിങ്ങളെ കൊണ്ടുവരുന്നത്. ഖബറന്തകത്തിലും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, യോമയും തലയിലേക്ക് മണ്ണ് വാരിയിട്ട് കൊണ്ട് ഇത് ഖേദത്തിന്റെ ദിവസമാണ്, ഇത് സങ്കടത്തിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്ന ദിവസമുണ്ടല്ലോ എന്റെ സഹോദരങ്ങളെ, ഏഴ് സ്ഥലങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും വാതുറന്ന് ചിരിച്ചു പോയാൽ കസൂറത്തിൽ കൽബി നായയുടെ രൂപം പോലെ, നായയുടെ കോലം പോലെയാ നിങ്ങളെ കബറിന്റെ അകത്ത് നിന്ന് കൊണ്ടുവരിക. പഠിച്ചുകൊള്ളുക, മഴയെ തോൽപ്പിച്ചുകൊണ്ട് ഓടിയെത്തുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിച്ചുകൊള്ളുക, ഈ പറയാൻ പോകുന്ന ഏഴ് സ്ഥലങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും വേദനയോട്, നിങ്ങൾ ആരെങ്കിലും ആഹ്ലാദത്തോടെ വാതുറന്ന് പൊട്ടിച്ചിരിച്ചു പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ എഴുന്നേറ്റ് വരുന്ന രംഗമുണ്ടല്ലോ. എന്തോര് ഭയമാണ്, എന്തോരു ഭയമാണ്! ആർക്കും ആരെയും രക്ഷപ്പെടുത്താനില്ലാത്ത ലോകമുണ്ടല്ലോ. അള്ളാഹുവേ, ആ ലോകത്ത് എഴുന്നേറ്റ് വരുമ്പോ നായയുടെ കോലമാ. പറയട്ടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങള്, ഈ പറയാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ഇനി മുതൽ ചിരിക്കല്ലേ, അത് നിങ്ങൾക്ക് ചിരിക്കാനുള്ള സ്ഥലമല്ല, അത് നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാനുള്ള സ്ഥലമല്ല, അത് നിങ്ങൾക്ക് തമാശ പറയാനുള്ള സ്ഥലമല്ലോ. അതിലൊന്നാമത്തെ സ്ഥലമേ നിന്ന് കേൾക്കണ്ടേ, ഫിൽ മസാജിദീ, അല്ലാഹുവിന്റെ പള്ളികളിലാണ്.
നാളെ ജുമഅയല്ലേ, 11 മണിക്ക് പള്ളിയിൽ വന്ന് ഏറ്റവും പുറകിൽ വന്ന് ചാരിയിരുന്ന് മൊബൈലിന്റെ ബ്ലൂടൂത്ത് എടുത്ത് വെച്ചുകൊണ്ട്, മൊബൈലിന്റെ വാട്സപ്പ് എടുത്ത് വെച്ചുകൊണ്ട്, ഗെയിം എടുത്ത് വെച്ചുകൊണ്ട് ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞ് ഇമാമിന്റെ ഖുത്ബ കഴിയുന്നത് വരെയുള്ള സമയം ഒരു ഭാരം പോലെ കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, എത്ര വിലപ്പെട്ട സമയമാണ്, നീ പാഴാക്കി കളയുന്നത്. എത്ര വിലപ്പെട്ട സമയമാണ് നീ പാഴാക്കി കളയുന്നത്. അള്ളാഹുവിന്റെ പള്ളി ഉണ്ടല്ലോ, നമുക്ക് ചിരിക്കാനും തമാശ പറയാനും ഉള്ളതല്ല എന്റെ പ്രിയപ്പെട്ടവരെ. പള്ളിയുടെ അകത്തിരുന്ന ദുനിയവിയായ സംസാരം ഒരാൾ സംസാരിച്ചാൽ 40 ദിവസത്തെ അമൽ അള്ളാഹു കട്ട് ചെയ്ത് കളയുന്നവന്റെ. ഇന്ന് ഞാനിപ്പോ ഇവിടുന്ന് പ്രസംഗം കഴിഞ്ഞ് ഇർഷാദ് ഉസ്താദിന്റെ കൂടെ റൂമിൽ ചെന്ന് പള്ളിക്കകത്ത് ഞാൻ രണ്ടാക്കത്ത് നിസ്കരിക്കട്ടെ എന്ന് നിസ്കരിക്കാൻ വേണ്ടി രണ്ടാക്കത്ത് നിസ്കരിച്ചിട്ട് പള്ളിക്കകത്ത് ഇരുന്നപ്പോൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്നു, എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ച് തോളത്ത് കഴിയിട്ട് 10 മിനിറ്റ് അവിടെ ഇരുന്നാൽ ഈ വിനീതൻ ചെയ്ത 40 ദിവസത്തെ അമലുകൾ അള്ളാഹു പൊളിച്ചു കളയുക. ഇമാമിനെ പോലും നിങ്ങൾ വെറുതെ വിടാറില്ലല്ലോ. ഇത് പ്രസംഗിച്ച ഇമാമ് ജുമായക്ക് ഈ വിഷയം പ്രസംഗിച്ച ഇമാമ് നിസ്കാരം കഴിഞ്ഞ സലാം കിട്ടുമ്പോ ഫ്രണ്ട് സഫീരികൾ ഉപ്പാപ്പാര് നീങ്ങി ചെല്ലും, എന്തൊക്കെയുണ്ട് വിശേഷം, പള്ളിയിൽ നിന്ന് ഇറങ്ങി ചോദിച്ചെന്ന് പറഞ്ഞ് ആകാശം ഇടിഞ്ഞ് വീഴ്ത്തുന്നില്ല, അതിന് മുമ്പ് മരിക്കണേ എന്ന് പോട്ടെ. അത്ര ഇമാമിന്റെ വിശേഷം എത്ര അറിയാൻ, അത് ഇമാമ് നിന്ന് നിസ്കരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അറിയണോ, ഇത്ര വെപ്രാളം ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്താ, പക്ഷെ ഇമാമിന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി, ഞാനാണ് നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പള്ളിക്കകത്ത് ഒരു ഉസ്താദുമാരും അതിന് നിന്നു കൊടുക്കരുത്, നിന്നാൽ അവരൊക്കെ രക്ഷപ്പെടും, നമ്മൾ കുടുങ്ങും. ഇതാണ് നമുക്ക് പറ്റുന്ന പറ്റത. ഉസ്താദുമാരെ, നമ്മൾ ഏത് തെറ്റ് കണ്ടിട്ട് കണ്ടിൽ നിന്ന് നടിക്കുന്നുവോ ആ തെറ്റുകാരൊക്കെ രക്ഷപ്പെടും, അവരറിവില്ലാത്തത് കൊണ്ട്. അത് കണ്ടിട്ട് പറയാത്ത നമ്മളൊക്കെ നരകത്തിൽ കിടക്കും, അല്ലാഹു കാത്തിരിക്കട്ടെ. പലിശയെ കുറിച്ച് പ്രസംഗിക്കാൻ, കള്ളിനെ കുറിച്ച് പ്രസംഗിക്കാൻ, വ്യഭിചാരത്തെ കുറിച്ച് പ്രസംഗിക്കാൻ ഇന്ന് ഒരു പള്ളിയിലെ ഖതീബ്മാർക്ക് തുറന്ന ഒരു അവസരം ഒരു സ്ഥലത്തും ഇല്ല. ഇതിലേതിലെങ്കിലും കുടുങ്ങിയവരുണ്ടാകും ആ പള്ളി പരിപാലന സമിതിയിൽ. അതൊരു വലിയ സങ്കടമായി മാറിയിരിക്കുന്നു. അള്ളാഹു ഈ പാവപ്പെട്ട നമ്മയൊക്കെ അള്ളാഹു കാത്തിരിക്കട്ടെ. എന്റെ ഉസ്താദുമാരോട്, എന്റെ പ്രിയപ്പെട്ട ദീനിന്റെ അഭിനയകാംക്ഷികളായ സഹോദരങ്ങളോട് പറയാം, നമ്മുടെ പ്രിയപ്പെട്ട പള്ളിയെ ആ രീതിയിലൂടെ നിങ്ങൾ മാറ്റരുത്. പള്ളിയിൽ ഫിത്രയുണ്ടാക്കുന്നവർക്ക് ലോകത്ത് മുഴുവനും അള്ളാഹു കൊടുക്കുന്ന 2 അദാബ് നിങ്ങൾക്ക് കാണാം. ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടോ എന്ന് ചോദിക്കരുത്, എന്റെ ഒരു സ്വയം ചിന്തയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ലോകത്ത് ഏത് പള്ളിയിൽ ഫിത്ന ഉണ്ടാക്കിയിട്ടുണ്ടോ 2 അദാബ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കുവാണപ്പാ കണ്ടോ. 1, അഭിമാനക്ഷതം. ഏത് പള്ളിയിൽ ഒന്ന് അടി ഉണ്ടാക്കിയോ, ഏത് പള്ളിയിൽ ഒന്ന് ഫിത്ന ഉണ്ടാക്കിയോ, ഏത് പള്ളിയുടെ ഒത്തൊരുമ നശിപ്പിച്ചോ, അവര് പോകുന്നതിന് മുമ്പ് അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടേ അള്ള അവിടെ നിന്ന് വിട്ടിട്ടുള്ളൂ. 100 കണക്കിന് സംഭവങ്ങൾ തെളിവാണ്. 2, ധനനഷ്ടം. ഒരിക്കലും അവന് സമാധാനത്തോടെ 10 രൂപയുടെ ചായ വാങ്ങിച്ചു കുടിക്കാൻ അള്ളാഹുവിന്റെ പള്ളിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയവൻ അള്ളാഹു അവസരം കൊടുക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെയെങ്കിലും അങ്ങനെ ഒരാളുണ്ടോ സ്വസ്ഥതയോടെ ജീവിക്കുന്ന? അള്ളാഹിന്റെ പള്ളി എന്ന് പറഞ്ഞ തമാശയാണോ? അള്ളാഹുവേ പടച്ചവനെ, കണ്ണിൽ ഒരു മനുഷ്യന്റെ കണ്ണിൽ ഒരു പൊടി വീണാലെന്ത് വേദനയുണ്ടോ, അതിനേക്കാൾ വേദനയാണ് അള്ളാഹിന്റെ പള്ളിക്കകത്ത് ഒരു പൊടി വീണു പോയാ ആ പടച്ചവന്. റബ്ബേ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അള്ളാ. എം സി റോഡിന്റെ സൈഡിൽ രാജാവിനെ പോലെ തലയെടുപ്പോടെ നിൽക്കുന്ന കാരേറ്റ് പള്ളി, അള്ളാഹുവേ പടച്ചവനെ എന്ത് ഭംഗിയാണ്, ഞങ്ങൾക്ക് അഭിമാനമാണ് റബ്ബേ, അഭിമാനമാണ് പടച്ചവനെ. റോഡ് സൈഡിൽ ഇങ്ങനെ രാജകൊട്ടാരം പോലെ മനോഹരമായ ഒരു പള്ളി ഞങ്ങൾക്ക് അഭിമാനമാണ്. കരുണക്കിടയായ അള്ളാഹുവേ, വളരെ ചുരുക്കം ചില വീട്ടുകാർ മാത്രമേ ആ പള്ളിയിലുള്ളൂ, റബ്ബേ പൂർണ്ണമായും ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണയല്ലോ. ആര് നമ്മളെ മറന്നാലും ഈ പള്ളി ഞങ്ങൾക്ക് പരലോകം വരെ എത്തുന്ന നന്മക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന പൊരുത്തത്തോടെ ആയിരിക്കണം ഇന്ന് ഈ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ സദഖ ചെയ്യാനുള്ളത്. നമ്മൾ വാതുറന്ന് ചിരിക്കാൻ പാടില്ലാത്ത 2 സ്ഥലം ഇന്ദൽ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സമക്ഷത്തിലാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിലാണ്. ഇന്ന് ഒരു പരിധിവരെ നമ്മുടെ ചെറുപ്പക്കാരുടെ മൈൻഡൊക്കെ മാറിയിട്ടുണ്ട്. രാത്രി അല്പം ഖുർആൻ കേൾക്കണമെന്ന പൊതിയൊക്കെ യുവാക്കൾക്ക് വന്നു തുടങ്ങി. മൊബൈലിലൂടെ എന്തും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. 50,000, 70,000, 100,000 രൂപയുടെ കിതാബുകളൊക്കെയാണ് ഇന്ന് ചെറിയ മൊബൈലിനകത്ത് ഉസ്താദുമാർ ഡൗൺലോഡ് ചെയ്ത് കയറ്റിയിട്ട് ബുഖാരിയിലുണ്ടോ നോക്കുമ്പോ ഇങ്ങനെ അടിച്ചു ബുഖാരി 10 ഇഷ്ടം പോലെ നോക്കാം. ഇതുപോലെ ഏത് കാരിയുടെ ഖിറാഅത്ത് വേണം,
ഏത് ഉസ്താദിന്റെ ഖിറാത്ത് വേണം, പ്രസംഗം വേണം, ഒക്കെ ഉണ്ട്. നെറ്റ് ഓണാക്കിയാൽ മാത്രം മതി. അതൊക്കെ ഇന്ന് യുവാക്കൾക്ക് ഒരു രസമായി വരുമ്പോൾ ഈ പറഞ്ഞ സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം വാഹനത്തിന്റെ അകത്ത് ഖുർആൻ ഇട്ടിട്ട് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കല്ലേ ചെറുപ്പക്കാരാ. മതപ്രസംഗ വേദിയിൽ മൈക്ക് സെറ്റുകാര് നല്ല വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മനോഹരമായ ഖുർആനിന്റെ ഖിറാത്തിന്റെ കാസറ്റ് കൊണ്ടുവന്നിടും. നല്ല വർക്ക് കിട്ടട്ടെ, ഞാൻ പാട്ടിടൂല, ഞാൻ ഡാൻസ് ഇടൂല, ഞാൻ ഖുർആൻ മാത്രം ഇടുന്ന ഈമാനുള്ള മൈക്ക് സെറ്റുകാരനാണെന്ന് അറിയിക്കാൻ വേണ്ടി ഖുർആൻ ഇടുകയാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദര, ആ ഖുർആൻ കേട്ടുകൊണ്ട് ചാരക്കടയിൽ ഇരുന്ന് നുണ പറയുന്ന മുസ്ലിമേ, ആ ഖുർആൻ കേട്ടുകൊണ്ട് വീട്ടിന്റെ അകത്തിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന മുസ്ലിം പെണ്ണേ, ആ ഖുർആനിന്റെ ശാപം വരുമ്പോളേ അല്ലാഹു കാത്തിരിച്ചിക്കട്ടെ. ഖുർആൻ ഒരു അത്ഭുതമാണ്, ഖുർആൻ ഒരു അത്യത്ഭുതമാണ്. പഠിച്ചവനെ പഠിച്ചു തുടങ്ങിയാൽ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അർത്ഥസാഗരമാണ്. റബ്ബേ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അത് മാത്രം മതി, ഒരു മനുഷ്യൻ നശിച്ചു പോകാൻ അത് മാത്രം മതി, നശിച്ചു പോകാൻ. അടുത്ത സമയത്ത് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഭാഗത്ത് പ്രവാസനത്തിന് വേണ്ടി ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ മാസം അവസാനം ഞാനും എന്റെ ബഹുമാനപ്പെട്ട സിറാജ് ഉസ്താദും ഒക്കെ അവിടെ പ്രസംഗിക്കുന്നുണ്ട് സ്നേഹതീരം. അതിനടുത്ത് ഞാൻ പ്രസംഗത്തിന് വേണ്ടി ചെന്നപ്പോൾ അല്ലാഹുവേ, ഖിറാത്ത് നടത്താൻ വേണ്ടി ഒരു പ്രിയപ്പെട്ട കുഞ്ഞിനെയാണ് അവര് വിളിച്ചത്. 5 വയസ്സ് പോലും ആയിട്ടില്ല ആ പൊന്നുമോന. ഖിറാത്തിന് വേണ്ടി ജഹാംഗീർ എന്ന പേര്, നാദൃശ്യം എന്ന പേരുള്ള ഖിറാത്തിന് വേണ്ടിയിട്ട് ആ പൊന്നുമോനെ കടന്നു വരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുകയാണ്, മൈക്ക് ഇങ്ങനെ എടുത്ത് കയ്യിൽ വെക്കുകയാണ്. ഉമ്മാ ഭാഗ്യം വേണം, ഉമ്മാ ഭാഗ്യം വേണം, ഉമ്മാ 3-4 മക്കളെ പോറ്റി വളർത്തുന്ന ഉപ്പ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മജ്‌ലിസിൽ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് നാദൃശ്യം എന്ന് പറയുന്ന പൊന്നുപോലെ മൈക്ക് കയ്യിലെടുത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയപ്പോ അത്ഭുതപ്പെട്ടുപോയി. പ്രിയപ്പെട്ടവര്, പ്രഭാഷണം തുടങ്ങിയിട്ട് 10-20 കൊല്ലമായി. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഇന്നുവരെ അത്രത്തോളം ചെറിയ പ്രായത്തിലുള്ള ഒരു പൊന്നുപോലെ ഖിറാത്ത് നടത്തിയിട്ട് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അമ്മയത്തെ ആ സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ ഓടിയപ്പോ എന്തോരു രസമാണ് റബ്ബേ, എന്തോരു ഭംഗിയാണല്ലോ. ഞങ്ങളുടെ മക്കളുടെ ആരോഗ്യങ്ങളും ആഫ്രീങ്ങളും ബാക്കി തരണയല്ലോ. ഞങ്ങൾ മരിച്ച് ഞങ്ങളുടെ മയ്യത്ത് പൊറിഞ്ഞ് സന്തൂക്കിലെടുത്തു വെച്ച് അല്ലാഹുവേ ഞങ്ങളുടെ പള്ളിയുടെ കബർസ്ഥാനിലേക്ക് ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ വിമ്മിപ്പൊട്ടുന്ന ഹൃദയത്തോടെ യാസീരോദി നടന്നു വരുന്ന ആഫ്രീങ്ങളായ മക്കള് ഞങ്ങൾക്ക് തരണയല്ലോ. അങ്ങനെയുള്ള സോലിഹീങ്ങളായ ആലിമീങ്ങളായ മക്കളെ ഞങ്ങൾക്ക് തരണയല്ലോ.